മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കേരളത്തിന് ആശ്വാസം പതിമൂന്ന പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ സർ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് പതിനയ്യായിരം കോടി വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിലാണ് ഇപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ നൽകാമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് ബാക്കി തുകയ്ക്ക് ചർച്ച നടത്താമെന്നാണ് നിർദ്ദേശം വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട് നിതിൻ കേരളത്തിന് ആശ്വാസം തന്നെയാണ് ഈ ഒരു വാർത്ത ശമ്പളം ഉൾപ്പെടെ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ നിൽക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യാവിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക പരാധീനതയിൽ നട്ടം തിരിയുന്ന സംസ്ഥാനത്തിന് ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നാൽ പതിനയ്യായിരം കോടി രൂപ കൂടി വേണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തണമെന്ന നിലപാടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ കേസിന്റെ വാദം നടക്കുമ്പോൾ സംസ്ഥാനം പ്രധാനമായും സുപ്രീം കോടതിയെ അറിയിച്ചത് നിലവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ് ശമ്പളം കൊടുക്കാനുള്ള പണം മാത്രമാണ് കയ്യിലുള്ളത് പെൻഷനും മറ്റും നൽകാനുള്ള പണം സംസ്ഥാനത്തിൻ്റെ കയ്യിലില്ല ആനുകൂല്യങ്ങൾ നൽകാനുള്ള പണം സംസ്ഥാന സർക്കാർ കയ്യില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഈ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ താൽക്കാലികാശ്വാസം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നാൽ ഇത് ഈ ഇത് സ്വീകാര്യമാണെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നു എന്നാൽ പതിനയ്യായിരം കോടി രൂപ കൂടി ആവശ്യമുണ്ടെന്ന നിലപാടും സർക്കാർ സർക്കാർ എടുത്തിരിക്കുന്നു ഇക്കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത് വിദ്യ നിതിൻ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്ന ദിവസമായി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ പതിമൂവായിരം കോടി രൂപ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് പക്ഷേ ഈ ഒരു ഹർജി പിൻവലിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് കേരളം തള്ളുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ നൽകാമെന്നുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ നൽകാമെന്ന് അനുസമ്മതിച്ചത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്വയമേ ഒരു ചർച്ചയിലൂടെ സമ്മതിക്കുകയാണ് ഉണ്ടായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ഹർജി പിൻവലിക്കണമെന്ന വ്യവസ്ഥ വെക്ക വെക്കാനാവില്ലെന്ന് സുപ്ര സുപ്രീംകോടതി കേന്ദ്രത്തോട് വ്യക്തമാക്കുന്ന കൃത്യമായി വ്യക്തമാക്കുന്ന നിലപാട് തന്നെ ഉണ്ടായി എന്നതാണ് ഏറ്റവും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത ഒരു സാഹചര്യം അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഡിമാൻഡ് അതായിരുന്നു കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അതായിരുന്നു ഈ ഹർജി പിൻവലിക്കണം ഹർജി പിൻവലിച്ചതിന് ശേഷം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താമെന്ന ഒരു നിലപാടായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നാൽ അത്തരമൊരു വ്യവസ്ഥ െക്കാൻ കഴിയില്ലെന്ന സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന്റെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാനുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പതിമൂവായിരത്തി അറുന്നൂറ് കോടി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത് ശമ്പളം നൽകാനുള്ള പണം മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ളത് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ കൈക്കൊണ്ടു പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ എന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് പതിനയ്യായിരം കോടി രൂപയുടെ കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രവും ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന ഒരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് നേരത്തെ സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ദില്ലിയിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ ഈ കോടി രൂപയുടെ കാര്യത്തിൽ അത്തരമൊരു ചർച്ചയ്ക്ക് തന്നെയാണ് സാധ്യതയും നമുക്ക് നമുക്ക് കാണാൻ കാണാൻ സാധിക്കും ഒരു ഒരു ചർച്ച ചർച്ച ഉരുത്തിരിയാനുള്ള സാധ്യത സുപ്രീം കോടതി പശ്ചാത്തലത്തിൽ കഴിയുന്നത് ശരി നിതിൻ വ്യക്തമാണ് കേരളത്തിന് ആശ്വാസമായി പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു പതിനഞ്ചു കോടി വേണമെന്ന കേരളത്തിന്റെ ആവശ്യം ബാക്കി തുകയ്ക്ക് ചർച്ച നടത്താമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി ചേർന്നത് നിതിൻ പ്രഭാകരൻ ആണ്